നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് പ്രവാസി തൊഴിലാളികളുടെ റിക്രൂട്ടിന് ഭേദഗതി വരുത്താനുള്ള സമീപകാല തീരുമാനം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കുള്ളതാണെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ പബ്ലിക് റിലേഷൻസ് ആൻഡ് മീഡിയ വിഭാഗം ഡയറക്ടർ അസീൽ അൽ മസ്ജിദ് വ്യക്തമാക്കി. ഇതിൽ ഗാർഹിക തൊഴിലാളികൾ ഉൾപ്പെടില്ല. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളനുസരിച്ച് സ്പോൺസർ അംഗീകാരത്തിന് വിധേയമായി 3 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 300 ദിനാർ ഫീസ് നൽകി തൊഴിലാളികളുടെ ട്രാൻസ്ഫർ അനുവദിക്കും. ഈ തീരുമാനം റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ കാര്യക്ഷമമാക്കും. അവിവാഹിതയായ എത്യോപ്യൻ വീട്ടുജോലിക്കാരി ജഹ്റയിലെ അവരുടെ സ്പോൺസറുടെ വീട്ടിൽ ഗർഭിണിയാകുകയും കുഞ്ഞിന് ജന്മം നൽകുകയും പിന്നീട് ജഹ്റ ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തു. സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് വീട്ടുജോലിക്കാരിയെ ജഹ്റ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിൽ പ്രവേശിച്ച ഉടൻ അവർക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും കുഞ്ഞിനെ പ്രസവിക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണത്തിന് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് റിസർച്ചിലെ കുവൈറ്റ് നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് ശനിയാഴ്ച വൈകുന്നേരം സബാല അഹമ്മദ് ഏരിയ വടക്കു കിഴക്കായി റിക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തി. കുവൈറ്റ് സമയം ശനിയാഴ്ച രാത്രി 11:17 ഭൂമിക്കടിയിൽ നിന്ന് 5 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂചലനമുണ്ടായത്. 2023 കുവൈറ്റിൽ നിന്ന് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ മൂല്യത്തിൽ കുറവ്. റിപ്പോർട്ടുകൾ പ്രകാരം വിദേശത്തെ കൈമാറ്റത്തിന്റെ മൂല്യം മുൻവർഷത്തെ 5.4 ബില്യൺ ദിനാറിനെ അപേക്ഷിച്ച് ഏകദേശം 3.9 ബില്യൺ ദിനാറിലെത്തി. ഗതാഗതം, യാത്ര, വാർത്താവിനിമയം, നിർമ്മാണ സേവനങ്ങൾ എന്നിവയുൾപ്പെടെ താമസക്കാരും പ്രവാസികളും തമ്മിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ മൊത്തം മൂല്യം കഴിഞ്ഞ വർഷം 5.8 ബില്യൺ ദിനാറിൽ കമ്മി രേഖപ്പെടുത്തിയതായി സെൻട്രൽ ബാങ്ക് പ്രസ്താവിച്ചു. മുൻവർഷം ഇത് 5.1 ബില്യൺ ദിനാറായിരുന്നു. കുവൈറ്റിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഈസ റമദാൻ അറിയിച്ചു. ഇത് കുറച്ചു ദിവസത്തേക്ക് തുടരും. അതേസമയം നേരിയതോ മിതമായ തെക്ക് കിഴക്കൻ കാറ്റ് ചില സമയങ്ങളിൽ സജീവമായി തുടരും. അറബിക്കടലിൽ നിന്ന് വരുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ വായുമർദ്ദം കൂട്ടിയിടി മൂലം ചില ഗൾഫ് രാജ്യങ്ങളിൽ മിതമായും ചിലപ്പോൾ കനത്ത മഴയും ഉണ്ടാകും. കുവൈറ്റിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ തിരക്കിട്ട നീക്കവുമായി വിദ്യാഭ്യാസ മന്ത്രാലയം. മധ്യവേനലവധി കഴിഞ്ഞ സ്കൂളുകൾ തുറക്കുമ്പോഴേക്കും അധ്യാപക ക്ഷാമം പരിഹരിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന തരത്തിലുള്ള പദ്ധതികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മത്രൂ കൽമുത്തേരി അറിയിച്ചു. സ്വദേശികളല്ലാത്ത അധ്യാപകർക്ക് 420 ദിനാർ ശമ്പളവും താമസ അലവൻസായി 60 ദിനാർ നൽകാനാണ് തത്വത്തിൽ തീരുമാനം. അടുത്ത അധ്യയന വർഷമാകുമ്പോഴേക്കും കുവൈറ്റിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് 1600 അധ്യാപക ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 70% പേരെ സ്വദേശികളെ കൊണ്ട് നികത്താനാവും. ബാക്കി വരുന്ന 30% അധ്യാപകരും വിദേശികളിൽ നിന്ന് കണ്ടെത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് മുത്തേരി അറിയിച്ചു. കത്തിമുനയിൽ നിർത്തി പ്രവാസിയുടെ കാർ മോഷ്ടിച്ചു. സാദൽ അബ്ദുള്ള ഏരിയയിലാണ് സംഭവം നടന്നത്. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് ഒരു ക്യാമ്പിന് സമീപം അജ്ഞാത വ്യക്തി ഇരയെ കത്തി ചൂണ്ടി ആക്രമിക്കുകയായിരുന്നു. അക്രമി ഇരയോട് തന്റെ വാഹനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ആവശ്യപ്പെടുകയും തുടർന്ന് ഇയാളുടെ വാലറ്റിൽ നിന്ന് 50 കുവൈറ്റ് ദിനാർ എടുക്കുകയും ചെയ്തു. അതിനുശേഷം അക്രമി കാറുമായി കടന്നുകളയായിരുന്നു. സംഭവത്തിൽ ജഹ്റ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ സുബിയ ഏരിയയിൽ തോക്കു ചൂണ്ടി പൗരന്റെ കാർ മോഷ്ടിച്ച ക്രിമിനൽ റെക്കോർഡുള്ള പ്രതിയെ പിടികൂടി. മന്ത്രാലയമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ജലസൗകര്യ പദ്ധതിയുടെ ഭാഗമല്ല തീപിടുത്തമുണ്ടായ നിർമ്മാണത്തിലിരിക്കുന്ന വാട്ടർ ടവർ എന്ന് വൈദ്യുത ജല മന്ത്രാലയം അറിയിച്ചു. വാട്ടർ ടവറുകൾ നിർമ്മിക്കുന്ന സർക്കാർ ഏജൻസികളുടെ ഭാഗമായാണ് തീപിടുത്തമുണ്ടായ നിർമ്മാണത്തിലിരിക്കുന്ന വാട്ടർ ടവർ. കുവൈറ്റിൽ ട്രാഫിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ രാജ്യത്ത് 1 ആഴ്ചക്കിടെ 23,744 നിയമലംഘനങ്ങളും 1542 അപകടങ്ങളും റിപ്പോർട്ട് ചെയ്തു. April 20 മുതൽ 26 വരെയുള്ള ദിവസങ്ങളിലെ കണക്കുകൾ പ്രകാരമാണിത്. നിയമലംഘനം നടത്തിയ 200 വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും പിടിച്ചെടുത്തു. കുവൈറ്റിന്റെ 6 ഗവർണേറ്റുകളും ട്രാഫിക് പോലീസ് വിപുലമായ പരിശോധനകൾ നടത്തി വരികയാണ്. വാഹനമോടിക്കുന്നവരോട് ജാഗ്രതയും ട്രാഫിക് നിയമങ്ങളും പാലിക്കാനും റോഡുകളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാനും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. ഇന്നത്തെ സ്വർണവില: 1 ഗ്രാം 24 കാരറ്റ് 23 കോടി 321 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 22 കോടി 300 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 270.56 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.